അൺലോക്കിന്റെ നാലാം ഘട്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കി സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പത് വരെയാണ് അൺലോക്ക് നാലാം ഘട്ടം സെപ്റ്റംബർ മുപ്പത് വരെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ യാതൊരു ഇളവുകളും ബാധകമല്ല കർശന നിയന്ത്രണങ്ങൾ തുടരുക തന്നെ ചെയ്യും ഈ ഘട്ടത്തിലും സ്കൂളുകളും കോളേജുകൾ കോച്ചിംഗ് സെന്ററുകൾ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ ഒന്നും തന്നെ തുറക്കില്ല അടഞ്ഞു തന്നെ കിടക്കുകയും ചെയ്യും രാജ്യത്ത് മെട്രോ സെപ്റ്റംബർ ഏഴ് മുതൽ സർവീസുകൾ നടത്താൻ അനുമതി നൽകിയിട്ടുണ്ട് ഗ്രേഡ് രീതിയിലാകും മെട്രോ സർവീസ് നടത്തുക ഓൺലൈൻ ടീച്ചിങ് ടെലി കൗൺസിലിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതൽ സ്കൂളുകളിൽ അൻപത് ശതമാനം ജീവനക്കാർക്ക് എത്തിച്ചേരാം ഇക്കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് തന്നെ തീരുമാനമെടുക്കാവുന്നതാണ് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥിക്ക് കണ്ടെയ്ൻമെന്റിന് പുറത്തുള്ള അവരുടെ സ്കൂളുകളിൽ അധ്യാപകരുടെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിന് പോകാനും സാധിക്കും രക്ഷിതാക്കളുടെ രേഖാമൂലമുള്ള സമ്മതത്തിന് വിധേയമായിട്ടായിരിക്കും ഇത് നടക്കുക ഓൺലൈൻ പഠനം പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യും എന്നാൽ സിനിമാ തിയേറ്ററുകൾ സ്വിമ്മിംഗ് പൂളുകൾ ഒന്നും തന്നെ തുറക്കില്ല മുതൽ ഓപ്പൺ തിയേറ്ററുകൾക്ക് തുറന്നു പ്രവർത്തിക്കാൻ സാധിക്കും ഇരുപത്തി മുതൽ നൂറ് പേർക്ക് വരെ പങ്കെടുക്കാവുന്ന പൊതുപരിപാടികൾ നടത്താനും അനുമതി ലഭിച്ചിട്ടുണ്ട് കായികം വിനോദം മതം രാഷ്ട്രീയം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കാണ് നൂറ് പേരുടെ പരിധിയിൽ അനുമതിയുള്ളത് രാജ്യത്ത് കോവിഡ് വ്യാപനം ശമനമില്ലാതെ തുടരുന്നതിനിടെയാണ് അൺലോക്ക് നാലാം ഘട്ടം ആരംഭിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്ത് എഴുപത്തി ആറായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ആയിരത്തി ഇരുപത്തി പേരാണ് മരിച്ചത് ഇതോടെ കോവിഡ് ബാധിച്ച് രാജ്യത്ത് മരിച്ചവരുടെ എണ്ണം അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപതായി അതിനിടെ ഇന്ത്യയിലെ കോവിഡ് പരിശോധനകളുടെ എണ്ണം നാലു കോടി കടന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് തുടർച്ചയായി മൂന്നാം ദിവസവും പരിശോധനകളുടെ എണ്ണം ഒൻപത് ലക്ഷം കടന്നു രാജ്യത്ത് ഇതുവരെയായി നാല് കോടി നാല് ലക്ഷത്തി ആറായിരത്തി നടത്തിയതായും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് മുപ്പത്തിനാല് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പേരാണ് ഇന്ത്യയിൽ ഇതുവരെ കോവിഡ് ബാധിച്ചത് നിലവിൽ രാജ്യത്ത് ഒരു ദിവസം പത്ത് ലക്ഷം പേർക്ക് എന്ന തോതിൽ പരിശോധന നടത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ടെസ്റ്റ് പെർ മില്യൺ കണക്ക് ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപതായി ഉയർന്നതായും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് പരിശോധന കൂട്ടിയ പല സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പോസിറ്റീവ് കേസുകളുടെ എണ്ണത്തിൽ കാര്യമായ കുറവുകൾ രേഖപ്പെടുത്തുന്നുമുണ്ട് പോസിറ്റീവ് ആകുന്ന കേസ് കേസുകളുടെ ശതമാനം എട്ട് പോയിന്റ് അഞ്ച് ഏഴ് ആയി കുറഞ്ഞതായും ആരോഗ്യ മന്ത്രാലയം അവകാശപ്പെട്ടു ഓഗസ്റ്റ് പതിനേഴിനാണ് രാജ്യത്തെ കോവിഡ് പരിശോധനകളുടെ എണ്ണം മൂന്ന് കോടി കടന്നത് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഒരു കോടി പരിശോധനകൾ രാജ്യത്ത് നടന്നു നിലവിൽ രാജ്യത്ത് ആയിരത്തി അഞ്ഞൂറ്റി ആറ് ലബോറട്ടറികളിലായാണ് പരിശോധന നടക്കുന്നത് ആയിരത്തി രണ്ട് സർക്കാർ നിയന്ത്രണത്തിലുള്ള ലാബുകളിലും അഞ്ഞൂറ്റി സ്വകാര്യ ലാബുകളിലുമാണ് പരിശോധനാ സൗകര്യമുള്ളത്